എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ലീവ് ഡിസൈനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് ഇപ്പം പലാസോ പാൻറ്റിൻ്റെ അതുപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെയൊക്കെ അടിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതി എളുപ്പത്തിൽ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഇപ്പം നമ്മൾ സ്ലീവ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആവശ്യമുള്ള ലെങ്ത്തിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചെടുക്കുക. കാരണം 2 ഇഞ്ച് വീതം നമ്മൾ എക്സ്ട്രാ പീസ് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. അതിലാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ലെങ്ത്ത് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇതുപോലെ ഡിസൈന് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓരോ സ്ലീവിലേക്കും വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു 2 ഇഞ്ച് വീതിയിൽ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വീണ്ടും 2 പീസും കൂടി വേണം നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം നമ്മളിത് സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ആ ഡിസൈൻ്റെ വീതി നമുക്ക് എത്ര വേണോ അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ 2 പീസ് പേപ്പറും നമുക്ക് വേണം. പേപ്പറിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിട്ട് പേപ്പർ നമ്മൾ മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് ഇതുപോലെ പീസുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ ഓരോ ചെറിയ പീസായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചിലാണ് ഞാൻ ഈ പീസ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിങ്ങനെ സൈഡ് അടിച്ചിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പീസിൻ്റെ വീതി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. ഇതിൻ്റെ ആ ഒരു വീതി എത്ര വേണം എന്നുള്ളത്, ഇതൊരു സ്ട്രിപ്പ് നമ്മൾ അടിച്ചെടുത്ത് ഇത് മറിച്ചതിന് ശേഷം പതിച്ചടിച്ചിട്ട് നമ്മളിങ്ങനെ കോൺ പോലെ വെച്ച് കൊടുക്കുകയാണ്. അത് മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു വീതി നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ഞാൻ 1.5 ഇഞ്ചിൽ ഇതുപോലെ പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുകയാണ് ഇത് ചെയ്തത് കേട്ടോ. ഇതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പറിൻ്റെ പീസ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ 2.5 ഇഞ്ചോളം ഞാൻ ഈ പേപ്പറിൻ്റെ പീസ് വീതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് ഇതുപോലെ കണ്ടോ മാർക്ക് ചെയ്തു, 2 സൈഡിലും മാർക്ക് ചെയ്തു. അപ്പോൾ 1.5 ഇഞ്ച് നമുക്ക് സെൻറ്ററിൽ കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ഡിസൈൻ്റെ വീതിയായിട്ട് വരുന്നത്. അതുപോലെ 2 പേപ്പറിലും നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ച് വെക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കിയ സ്ട്രിപ്പ് ഉണ്ടല്ലോ ആ സ്ട്രിപ്പ് ഇതുപോലെ കോൺ കോൺ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇതുപോലെ ചരിച്ച് വെച്ചതിന് ശേഷം ബാക്കി വരുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് തന്നെ നമ്മൾ ഇതിപ്പോൾ ഈ ഒരു വീതിയും അതിൻ്റെ ഇടയിൽ ആ സ്പേസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലെടുക്കുക. ഞാനിപ്പോൾ ഒരു 1 ഇഞ്ചോളം സ്പേസ് വിട്ടു കൊടുത്തിട്ടാണ് അത് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ അതിലേക്ക് അയൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ഏകദേശം 1 ഇഞ്ച് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചരിച്ച് ചരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഒരു സൈഡ് മാത്രം ഇപ്പോൾ അടിച്ചു പോകും, അടുത്ത സൈഡ് നമുക്ക് പിന്നീട് അടിക്കാം. കണ്ടോ ആവശ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ടല്ല വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തോന്നിയാൽ അത് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതിനുശേഷം വീണ്ടും 1 ഇഞ്ച് വിട്ടിട്ട് ആ വീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും അങ്ങനെ അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒരു സൈഡേ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി മറ സൈഡിലേക്ക് നമുക്ക് വീണ്ടും ഇതുപോലെ ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ കോൺ പോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ കണ്ടോ ഇങ്ങനെ അടിച്ചടിച്ച് പോരുക. അതിനുശേഷം അടുത്ത സ്പേസ് നമ്മൾ അടിച്ചിട്ടില്ല, അവിടേക്ക് അടുത്ത പീസ് ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് കോൺ പോലെ വീണ്ടും അടുത്തതിലേക്ക് കൊണ്ടുവയ്ക്കുക. കണ്ടോ ഇതുപോലെ വെച്ചിട്ട് അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് പോലെ നമുക്ക് കിട്ടും. അങ്ങനെ അങ്ങനെ അടിച്ചടിച്ച് പോരുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ ആ 2 പീസും ഒരുമിച്ച് തന്നെ അടിച്ചു പോന്നു. വീണ്ടും അടുത്ത ഇതിലേക്ക് വെച്ചു, വീണ്ടും ഇതുപോലെ കോൺ പോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സൈഡ് അടിച്ചിട്ടില്ല ഇപ്പം വെച്ച പീസിൻ്റെ, അത് നമുക്ക് വീണ്ടും ഒരുമിച്ച് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഈ സൈഡ് മാത്രം ഇതുപോലെ അടിച്ചു പോവുക. അങ്ങനെ വീണ്ടും കട്ട് ചെയ്തു അടുത്ത പീസ് വയ്ക്കുക. അതുപോലെ അറ്റം വരെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് പോലെ ഫുള്ളായിട്ട് കിട്ടും. കണ്ടോ ഇതുപോലെ അടിച്ചടിച്ച് നമ്മൾ കട്ട് ചെയ്തത് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ആദ്യമേ കട്ട് ചെയ്ത് വെക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീതിയൊക്കെ വ്യത്യാസം വരും, നീളമൊക്കെ. പിന്നെ നമ്മൾ ഈ സൈഡ് അടിച്ചിട്ടില്ലല്ലോ. ഇനി നമ്മൾ ഇപ്പം വെച്ച പീസിൻ്റെ ഈ സൈഡ് മൊത്തത്തിൽ മുകളിൽ നിന്ന് അടി വരെ
ഒന്ന് പിടിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കി പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. ചുളിവ് വരാതെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഓരോ പീസും പിടിച്ച് പിടിച്ച് വീണ്ടും അടിച്ച് അറ്റം വരെ കൊണ്ടുവരിക. ഇതുപോലെ നമുക്ക് അടുത്ത സ്ലീവിലേക്കുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഈ പേപ്പർ നമുക്ക് ലാസ്റ്റ് കീറിക്കളയാൻ വളരെ സിമ്പിളായിട്ട് തന്നെ ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് കീറിപ്പോരും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മൾ രണ്ട് പീസും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അടിയിലെ ന്യൂസ് പേപ്പറാണ്. കട്ടിയുള്ള പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീറിക്കളയാൻ ബുദ്ധിമുട്ടായിരിക്കും, ന്യൂസ് പേപ്പർ വളരെ ഈസി ആയിരിക്കും. അപ്പം നമ്മൾ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിലേക്ക് ലൈനിങ്ങും കൂടി, ഇതാണ് ലൈനിങ്, ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഞാൻ നല്ല തുണി ഇതുപോലെ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ പീസ് കണ്ടോ ഇതുപോലെ നല്ല വശം ഒരുപോലെ വെക്കുക. കണ്ടോ നമ്മൾ ആ അടിച്ച ഡിസൈനും നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും ഒരുപോലെ വെച്ചതിന് ശേഷം ഇനി സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ അറ്റത്തേക്ക് അടിച്ചു കൊടുത്തിട്ട് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ രണ്ട് സ്ലീവിലും ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ വേറൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു സൈഡ് നമ്മൾ സ്ലീവിൻ്റെ അടിയിലേക്ക് അടിച്ചു വരും, മറ്റേ സൈഡും കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഞാൻ ആ പീസ് മടക്കിയിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ സൈഡിൽ വെച്ച് അടിച്ചതിന് ശേഷം നല്ല വശത്തേക്ക് മറിച്ച് കണ്ടോ ആ തയ്യൽ തുമ്പ് ഉള്ളിലാക്കി മുകളിൽ കൂടി പതിച്ച് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ തയ്യൽ തുമ്പെല്ലാം ഉള്ളിൽ പോയി നീറ്റായിട്ട് കിട്ടി. അത് അടിക്കുമ്പോൾ കാണിക്കാം അങ്ങോട്ട് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ കളയുന്നതെന്നുള്ളത്. ആ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇത് ഇതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ആ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് ഉള്ളിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആ 2 ഇഞ്ച് വീതിയിലുള്ള പീസിനെ സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കണ്ടോ ഈ പീസ് നമ്മളിതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ തയ്ച്ച ആ തയ്യൽ തുമ്പിൽ കൂടി തന്നെ നമ്മൾ തയ്ച്ച് പോവുക. അപ്പം ലൈനൊന്നും മാറത്തില്ല. അങ്ങനെ അറ്റം വരെ തയ്ച്ചു വന്നു. അതിന് ശേഷം കണ്ടോ ഇത് ഇനി നമ്മൾ നല്ല വശത്തേക്ക് മറിച്ച് എടുക്കുകയാണ് ചെയ്യുക. അതിന് മുന്നേ ഈ ന്യൂസ് പേപ്പർ കണ്ടോ ഇതുപോലെ കീറിയെടുക്കുക. വളരെ ഈസിയാണ്. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിൽ കൂടി ഇത് ഈസി ആയിട്ട് ഇങ്ങനെ കീറിപ്പോരും. അത് നമ്മൾ കീറി മാറ്റുക. അതിനുശേഷം ഞാനിപ്പോൾ എക്സ്ട്രാ കുറച്ചും കൂടി തയ്യൽ തുമ്പ് നിന്നത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. കാരണം നമ്മൾ മറിച്ചടിക്കുമ്പോൾ അവിടെ കട്ടി കൂടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ പീസ് നമ്മളിനി അടിവശത്ത് നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് ഇനി നമ്മൾ പതിച്ച് അടിച്ചു കൊടുക്കുക അറ്റം വരെ. തയ്യൽ തുമ്പെല്ലാം ഉള്ളിലാക്കി നീറ്റാക്കി വേണം പതിച്ചടിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു കൊണ്ടുവരിക. അപ്പം അടിവശം കണ്ടോ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടി. ഇനി അടുത്ത വശം നമ്മൾ സ്ലീവിലേക്ക് വെച്ച് യോജിപ്പിച്ചെടുക്കുകയാണ്. ഞാനിനി ഒന്നും കൂടി പതിച്ചടിക്കുകയാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടി അടിച്ചെടുത്തു. അതിനുശേഷം ഇനി നമുക്ക് സ്ലീവിലോട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല വശമാണ് നമ്മൾ സ്ലീവിൻ്റെ മുകളിലേക്ക് വെച്ചിരിക്കുന്ന ന്യൂസ് പേപ്പർ മുകളിലാക്കി വെച്ച് ഇങ്ങനെ അടിച്ചിട്ട് കണ്ടോ മറിച്ചെടുക്കുക. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്കിപ്പോൾ ഡിസൈനാക്കി കിട്ടി. അപ്പോൾ ലെങ്ത്തൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഞാൻ അങ്ങനെ അടിച്ചെടുത്തു. ഇനി നമുക്ക് അടുത്ത ന്യൂസ് പേപ്പറും കണ്ടോ ഇതുപോലെ കീറിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കീറിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടോ നല്ലൊരു ഡിസൈൻ നമുക്കവിടെ കിട്ടി. ഇതുപോലെ രണ്ട് സ്ലീവിലും നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ ഇപ്പം അടിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ സ്ലീവ് നമുക്ക് ഇടുമ്പോൾ ഇതുപോലെയാണ് അടിയിൽ വരുന്നത് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഇപ്പം പലാസോ പാൻറ്റിൻ്റെ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെയൊക്കെ അടിയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തത്. അപ്പം കോളറിനാണ് ചെയ്തത്. കോളറ് ചെയ്ത വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. കണ്ടോ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമായാണ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.